ഗിച്ചസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഗുരുവായൂരിലെ ഉണ്ണി ഗുരുവായൂരപ്പന്റെ തുളസീവനത്തിലാണ്. ഇത് പുതിയതായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തുളസീവനാണ് കേട്ടോ, എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന അന്നലക്ഷ്മി ഹാളിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത്. ഗോവിന്ദ് ടൂറിസ്റ്റ് ഹോം, അതായത് ജയപാതക സ്റ്റോഴ്സിൻ്റെ മുന്നിൽ അവരാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗുരുവായൂർ തൊഴാൻ വരുമ്പോൾ വീട്ടിലുള്ള തുളസിച്ചെടികളോ മറ്റോ ഉണ്ടെങ്കിൽ ചട്ടിയടക്കം നമുക്ക് അവിടേക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ കദളി വാഴക്കന്നുകൾ അതെല്ലാം ഇവിടെ സ്വീകരിക്കുന്നതാണ്, ചാണകപ്പൊടിയൊക്കെ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ എല്ലാ ഭക്തരും ഉണ്ണി ഗുരുവായൂരപ്പന് വേണ്ടി ഒരു തുളസീവനം ഉണ്ടാക്കാൻ എല്ലാവരും സഹകരിക്കുക. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ തൊഴാൻ വരുമ്പോൾ ഇതൊന്ന് സന്ദർശിച്ചിട്ട് പോവുക. മനസ്സിനും ഒരു കുളിർമയെന്നൊരു കാര്യം തന്നെയാണ്. ഇത്ര നാളുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു കൂട്ടായ്മയുടെ ഫലത്തിലാണ് ഇത് ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളും ഒന്ന് കയറി കണ്ടു, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾക്കും കൂടിയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ഗുരുവായൂർ തൊഴാൻ വരുമ്പോൾ ഇവിടെയും കൂടി ഒന്ന് കയറുക. ഗുരുവായൂരപ്പൻ്റെ ഭക്തിയുടെ മുന്നിൽ തുളസി ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും തുളസി മാല സമർപ്പിക്കുക അല്ലെങ്കിൽ തുളസി കൊടുക്കുകയൊക്കെ ചെയ്യണതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും കൂടി ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.